പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരം ഒരു പട്ടുസാരി മിക്കവാറും എല്ലാ സ്ത്രീകളുടെയും കയ്യിൽ കാണും. അപ്പോൾ ഇങ്ങനത്തെ സാരികളൊക്കെ നമ്മൾ അധികം പൂപ്പലൊന്നും വരാതെ പൊടിയൊന്നും പിടിക്കാതെ എങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ സാരികൾ കുറേ കാലം എടുത്തു വെച്ചു, പിന്നെ എടുത്തു നോക്കുമ്പോൾ പിഞ്ഞിപ്പോയി, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ പൂപ്പലിൻ്റെ മണമൊന്നുമില്ലാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത്. ഇതെൻ്റെ കല്യാണ സാരിയാണ്. കല്യാണ സാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സ്പെഷ്യലായിരിക്കും. അപ്പം അതൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ഒരു പ്രധാന ആവശ്യമാണ്. ഞാൻ ആദ്യമൊക്കെ കോട്ടൻ്റെ തുണിയിൽ പൊതിഞ്ഞ് അതിന് വെക്കാറ്. പക്ഷേ അങ്ങനെ വെച്ചാലും ആ കോട്ടൻ്റെ തുണി അടക്കം പൂപ്പിൻ്റെ ഒരു സ്മെല്ല് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പലരും പല ടെക്നിക്കുകളും ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം ചെയ്യാൻ പോണ രീതി വളരെ ഫലപ്രദമായി തോന്നി, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വെറും ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്ത് സൂക്ഷിക്കാൻ പോണത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇത് സാരി ഞാൻ നേർ പകുതിയായിട്ട് രണ്ട് ഭാഗമായിട്ട് മടക്കിയെടുത്തതാണ്. അതിനുശേഷം ഞാൻ രണ്ട് ഷീറ്റ് പേപ്പർ വെച്ച് കൊടുക്കുക. രണ്ട് ഷീറ്റ് പേപ്പർ വെച്ചതിന് ശേഷം സാരി ഒന്നുകൂടി പകുതിയായിട്ട് മടക്കുക. ഇപ്പോൾ സാരി രണ്ട് തവണ മടക്കിയിട്ട് ഇങ്ങനെ നാല് ലെയറായത്. അപ്പോൾ ഈ രണ്ട് ലെയറിൻ്റെ ഇടയിലാണ് ഞാൻ പേപ്പർ വെച്ചത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ സാരിയുടെ ഒരു പകുതി ഭാഗത്ത് ഞാനൊരു ഷീറ്റ് പേപ്പർ കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റേ പകുതി കൊണ്ട് ഇത് കവർ ചെയ്യും. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുക. ഇത് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ സാരി എടുക്കുമ്പം നല്ലൊരു സ്മെല്ലുണ്ടാകും ഇങ്ങനെ വെച്ചാൽ. സ്പ്രേ അടിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ഷീറ്റ് പേപ്പർ കൂടി വെക്കുകയാണ്. എന്നിട്ടിത് നേർ പകുതിയാക്കിയിട്ട് മടക്കും. എന്നിട്ട് ഇത് ഒന്നുകൂടി പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കും. ഞാൻ ഇതിന് മുന്നേ വളരെ ചെറുതായിട്ട് സാരി മടക്കി വയ്ക്കുന്ന ഒരു ടെക്നിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത്ര തന്നെ ഇത് ചെറുതാവില്ല. കാരണം ഇങ്ങനത്തെ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാരി ആകുമ്പോൾ അത്യാവശ്യം വർക്ക് ഉണ്ടാവും, അപ്പോൾ ഒരുപാട് മടക്ക് വീഴും. അതുകൊണ്ടാണ് അത് കാണാത്തവർ ഒന്ന് പോയി കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഇനി ഈ സാരി ഞാൻ നാലായിട്ട് മടക്കിയെടുക്കുകയാണ്. ഇനി ഞാൻ ഒരു ഷീറ്റ് പേപ്പർ കൂടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മടക്കി വെച്ച സാരി ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഇങ്ങനെ വയ്ക്കുമ്പം ഈ കോർണർ നമുക്കിങ്ങനെ സാരിയുടെ അടിയിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ സൈഡും ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതിപ്പം ഒരൊറ്റ ഷീറ്റ് പേപ്പർ കൊണ്ട് സാരി ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എവിടെയും പുറത്തേക്കൊന്നും കാണുന്നില്ല. കേടുകൂടാതെ സാരി വയ്ക്കാനുള്ള ഒരു ഈസി ട്രിക്കാണ്. ഒരു ദിവസത്തെ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പട്ടുസാരി കേടാവാതെ വയ്ക്കാം. ഒരു നാലോ അഞ്ചോ മാസം കൂടുമ്പം ഒന്ന് എടുത്തിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഇതേപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി. എനിക്കിത് വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ.